ഈ ഒരു നമ്മളൊരു ബോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുമ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട് നമ്മളീ ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ ഉദ്ദേശം അത് ഏറ്റവും നന്നായി ഏറ്റവും കൂടുതൽ എഴുതി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു സ്റ്റുഡൻറ്റ് മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്കുള്ളത് ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം പക്ഷേ നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്നുള്ളതല്ല എഴുതുന്ന ചോദ്യങ്ങൾക്കൊക്കെ മുഴുവൻ മാർക്ക് കിട്ടുക എന്നുള്ളതായിരിക്കണം അതായത് ും കൂടുതൽ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശരി ഉത്തരം എഴുതണം അപ്പോൾ അവിടെ നമ്മുടെ എങ്ങനെയും ജോലി കിട്ടുക അല്ലെങ്കിൽ ആ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കണം അതിനെ നമുക്ക് ആസ്പിരൻ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയാം അപ്പോൾ ഒരു ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയും ബോർഡ് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നമുക്കൊരു ലേണിംഗ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഒരു കമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ആസ്പിരൻറ്റ് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് ഇനി നമ്മളൊരു യൂണിവേഴ്സിറ്റി പരീക്ഷയും ബോർഡ് പരീക്ഷയും ഒക്കെ എഴുതുമ്പോൾ മിക്കവാറും ഒരു ദിവസം ഒരു സബ്ജക്റ്റ് പരീക്ഷ കാണുള്ളൂ അപ്പോൾ ആ സബ്ജക്റ്റിനെ പറ്റി മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി പഠിച്ചാൽ മതി അത് വൃത്തിയായിട്ട് പോയി എഴുതിയാൽ മതി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വൺ ഡയ്മെൻഷൻ എന്ന് വിളിക്കാം പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ആ മൂന്ന് മണിക്കൂറിലുള്ള നൂറ്റി അൻപത് ചോദ്യം അല്ലെങ്കിൽ നൂറ്റി എൺപത് ചോദ്യം എന്ന് പറയുന്നത് ഒരു വിഷയമായിരിക്കില്ല ചിലപ്പോൾ മൂന്ന് വിഷയങ്ങളായിരിക്കും അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആയിരിക്കും അപ്പോൾ മൂന്ന് വിഷയങ്ങളെപ്പറ്റിയുമുള്ള ഗ്രാഹികവും അത്രയും അതിനകത്തുള്ള കോൺസെപ്റ്റുകളും ഫോർമ ും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പോൾ മൈൻഡ്സെറ്റ് എപ്പോഴും ഒരു മൾട്ടി ഡയ്മെൻഷനൽ ആയിരിക്കണം മറ്റേ സബ്ജക്റ്റീവ് പരീക്ഷയാകുമ്പോഴത്തേക്ക് അത് വൺ ഡയ്മെൻഷൽ ആകുമ്പോൾ കോമ്പറ്റേറ്റീവ് പരീക്ഷയാകുമ്പോൾ മൾട്ടി ഡയ്മെൻഷനൽ ആയിരിക്കണം ഇതാണ് രണ്ടാമത്തെ ഒരു മൈൻഡ് സെറ്റ് ഇനി മൂന്നാമത്തേത് നമ്മളൊരു സബ്ജക്റ്റീവ് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമുക്ക് കൂടുതലും ഓർത്തെടുത്ത് എഴുതുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ റിമെമ്പറിങ് എന്നുള്ള ഒരു ചിന്തയായിരിക്കും പോകേണ്ടത് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതുക എന്നുള്ളതാണ് പക്ഷേ നമ്മളൊരു കൊമ്പറ്റീവ് പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ മൈൻഡ് സെറ്റാണ് ഉണ്ടാവുന്നത് ആപ്ലിക്കേഷൻ മൈൻഡ് സെറ്റ് ആകുമ്പോൾ ഒരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യം എങ്ങനെയായിരിക്കും പ്രാക്ടിക്കൽ രംഗത്ത് അത് ഫലവത്താകുക എന്നുള്ള ചിന്തിക്കണം അപ്പോൾ അത് കൂടുതലും വിഷ്വലൈസ് ചെയ്യണം ആ ചോദ്യത്തിന് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മളതിനെ സഹായിക്കുന്നു മൈൻഡ് കുറച്ചുകൂടി അതിനായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഒരു സബ്ജക്റ്റീവ് പരീക്ഷ ഒരു റിമംബറൻസ് മോഡലിലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷ ഒരു വിഷുവലൈസേഷൻ മോഡലായിരിക്കണം അപ്പോൾ മൈൻഡ് സെറ്റ് ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് സബ്ജക്റ്റീവിനും ഒരു ആസ്പിറൻറ്റ് മൈൻഡ് സെറ്റ് ഒബ്ജക്റ്റീവിനുമായിരിക്കണം രണ്ടാമത്തേത് ഒന്ന് വൺ ഡയമെൻഷനൽ ആണെങ്കിൽ മറ്റൊന്ന് മൾട്ടി ഡയമെൻഷനൽ ആണ് ഇനി മൂന്നാമത്തേത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പരീക്ഷ എഴുതുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ആ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ചിന്തകൾ കൊടുക്കുക മൈൻഡ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് റിമമ്പറിങ് ആണെങ്കിൽ മറ്റൊന്ന് വിഷ്വലൈസേഷനാണ്